ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സേമിയ ഉപയോഗിച്ചിട്ടാണ്, സേമിയ ടൊമാറ്റോ ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് സേമിയ തന്നെ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, കളറൊക്കെ മാറുന്നവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അതേ അളവിൽ തന്നെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇത് വറുത്തതാണ്, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ സെയിം ക്വാണ്ടിറ്റി നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം. ഒരല്പം തൈരാണിത്, ഒരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അപ്പോൾ അത്രയും ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരല്പം നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കാരണം റവ ഉള്ളതുകൊണ്ട് തന്നെ റവ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു 20-25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതേ കറക്റ്റ് ഒന്നുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, റവയും നന്നായി സോഫ്റ്റായി. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന സേമിയ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി ചേർക്കാനായിട്ടുണ്ട്. അതിലേറ്റവും ആദ്യം ടൊമാറ്റോ പ്യൂരിയാണ്. ഇപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. നല്ല കളറുള്ള നന്നായി പഴുത്ത തക്കാളി ആയിരുന്നത്, റെഡായിട്ട് ഇരിക്കുന്നത്. സാധാരണ തക്കാളിക്ക് ചിലപ്പോൾ ഇത്രയും നിറം കിട്ടില്ല. ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വേണം. ഒരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. നെയ്യ് ആണ് ഞാൻ എടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. സേമിയ, തക്കാളി, നെയ്യൊക്കെ കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണിത്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ദോശയായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒരുപാട് പരത്തിയാൽ നമുക്ക് ചിലപ്പോൾ ഇത് വിട്ടു പോരാനായിട്ടൊരു പ്രയാസം ഉണ്ടാവും. ഇനി ഒരല്പം നെയ്യ് മുകൾ വശത്ത് കൂടി ആക്കി കൊടുക്കാം. അടിവശം വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ദോശ റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് സാധാരണ തേങ്ങ ചമ്മന്തിയോ അതുപോലെ തന്നെ തക്കാളി ചമ്മന്തിയോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു തവണ നിങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.